പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ റസിയ ടീച്ചർ. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, COVID-19 എന്ന ഒരു മഹാമാരി വന്ന് നമ്മളുടെ എല്ലാവരുടെയും പ്രവർത്തന മേഖലകളെ തളച്ചിട്ടിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കാനും പരീക്ഷ എഴുതാനും കളിക്കാനും ഉള്ള എല്ലാ അവസരങ്ങളും നിഷേധിക്കപ്പെട്ടു. നിങ്ങളുടെ രക്ഷിതാക്കൾക്കാകട്ടെ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാനോ ജോലി എടുക്കാനോ പറ്റാത്ത സാഹചര്യത്തിലായി. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള യാത്രകൾ നടത്താനോ ഒന്നും നമുക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല. എന്തായാലും അതെല്ലാം ഒരു ആത്മസംയമനത്തോടെ ഇതിനെയെല്ലാം നേരിടുകയും ആത്മധൈര്യത്തോടെ ഇതിനെ ഈ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോ അതുവരെ നമുക്ക് നമ്മുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് ഇനി സ്കൂള് തുറന്നാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പഠന കാര്യങ്ങൾക്കായി കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന ഈ ഒരു മാധ്യമത്തെ നമുക്ക് പഠന കാര്യങ്ങൾക്കായി വിനിയോഗിച്ചുകൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോ ഇതിലൂടെ നമുക്ക് സംവദിക്കാം. നമ്മുടെ ബയോളജി പാഠഭാഗങ്ങൾ ഇനി മുതൽ ഇതിലൂടെ നിങ്ങൾക്ക് കേട്ടു തുടങ്ങാം, പഠിച്ചു തുടങ്ങാം. എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല ആശംസകൾ. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? ബയോളജിയിലെ ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയുന്നു? ജീവികളെല്ലാം തന്നെ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികരണ പ്രവർത്തനങ്ങൾ പല രീതിയിലാണെന്ന് മാത്രം. ചിലത് നമ്മൾ ബോധപൂർവം നടത്തുന്ന പ്രതികരണങ്ങളായിരിക്കാം, എന്നാൽ ചിലത് അബോധതലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കാം, പ്രതികരണങ്ങളായിരിക്കാം. ഇപ്പൊ ഒരു കുട്ടി കണ്ടോ, ചൂടുള്ള വസ്തുവിൽ കൈ തട്ടുമ്പോൾ വളരെ പെട്ടെന്ന് കൈ പിൻവലിക്കുകയാണ്. അതൊരു അബോധ തലത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനം എന്നാണ് അതിനെ പറയാം. അതേപോലെ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ വിയർക്കുന്നു, പേടിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പ്രതികരണ പ്രവർത്തനങ്ങൾ, ഇതും നിയന്ത്രിക്കപ്പെടുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അതുപോലെ നാഡീവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതും നമ്മളെ ശാരീരികമായി ബാധിക്കാറുണ്ട്. അപ്പൊ എല്ലാ ജീവികളിലും ഇത്തരത്തിൽ പ്രതികരണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നിവർത്തി വെക്കുക. ഇല്ലാത്തവർ എന്തായാലും ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ ഫസ്റ്റ് പേജിലുള്ള ചിത്രീകരണമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ ചിത്രീകരണം നോക്കിയാൽ നമുക്കതിൽ കുറച്ച് കുട്ടികള്, കുറച്ച് ജീവികള്, ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്താണെന്ന് കാണാൻ പറ്റും. അപ്പൊ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കുട്ടി മാമ്പഴം ഇരുന്ന് കഴിക്കണുണ്ട് അല്ലെ. അപ്പൊ ആ കുട്ടിയുടെ പ്രതികരണം എന്തായിരിക്കും? മാമ്പഴം തിന്നുമ്പോ ഭയങ്കര സ്വാദ് അത് ആസ്വദിച്ചായിരിക്കും തിന്നുന്നത്. അപ്പൊ അതിന് കാരണമായത് ആ മാമ്പഴത്തിന്റെ രുചി എന്നുള്ള ഒരു ഘടകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഒരു വികൃതി പയ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ഒച്ചിനെ പോയി തൊടുന്നുണ്ട്. ഒച്ചിനെ തൊട്ടാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിങ്ങനെ ചുരുണ്ടുകൂടി ഒരു റൗണ്ട് ബോളായിട്ട് മാറും അല്ലെ. അപ്പൊ ആ ഒച്ചിന്റെ പ്രതികരണമാണത്. എന്തിനോടാണ് ആ ഒച്ച് പ്രതികരിച്ചത്? കുട്ടി തൊട്ടപ്പോഴാണ് പ്രതികരിച്ചത്. അപ്പൊ തൊടുക, സ്പർശനം എന്ന ആ ഒരു കാര്യത്തോടാണ് പ്രതികരിച്ചത്. ഇതേപോലെ നമ്മൾ തൊട്ടാവാടിയെ തൊടുമ്പോൾ തൊട്ടാവാടിയുടെ ഇലകൾ ഇങ്ങനെ കൂമ്പി മടങ്ങിപ്പോവാറുണ്ട്. അപ്പൊ സ്പർശനം എന്നുള്ള ആ ഒരു ഘടകത്തോട് ജീവികൾ പ്രതികരിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ ആരെങ്കിലും തൊട്ടാൽ നമ്മൾ തിരിച്ചറിയും, നമ്മൾ പ്രതികരിക്കും. പിന്നെ അവിടെ ആ നെൽപ്പാടങ്ങളില് നെല്ല് തിന്നാൻ വന്ന പക്ഷികളെ ഓടിച്ച് പറപ്പിച്ചു വിടുന്നത് ആ കുട്ടികൾ കാണാം. എങ്ങനെയാണ് അവരതിനെ ഓടിച്ചു വിടുന്നത്? പാട്ട കൊട്ടി അല്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടാക്കി, തിന്നിലടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അതിനെ പറത്തി വിടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ പക്ഷികൾ പറന്നു പോയത്? ഏത് ഘടകത്തോടാണ് ഇപ്പൊ അവർ പ്രതികരിച്ചത്? ശബ്ദം എന്നുള്ള ആ ഘടകത്തോടാണ് അല്ലെ. അതേപോലെ കുട്ടി മുഖം കഴുകുന്നു അരുവിയില്, ആ വെള്ളത്തിന്റെ ആ കുളിർമ, ആ തണുപ്പ്, അതിനോടാണ് ആ കുട്ടി പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ അവരുടെ ശരീരത്തിൽ രൂപപ്പെടും. അപ്പൊ ഇങ്ങനെ അതുപോലെ പൂമ്പാറ്റ തേൻ കുടിക്കാൻ എത്തുന്നത് കാണാം. ആ തേനിന്റെ രുചിയാണ് പൂമ്പാറ്റയെ ആ ഒരു സന്തോഷത്താൽ അത് കുടിക്കാനും ചിറക് വീശി പറന്നു പോവാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള ഒരുപാട് ജീവികൾ അവരുടെ ചുറ്റിലുമുള്ള ചില ഘടകങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത് ചില ഘടകങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഏതൊക്കെ ഘടകങ്ങളോടാണ് ജീവികൾ പ്രതികരിച്ചത്? എന്തൊക്കെയാണോ ഒന്ന് പറഞ്ഞു നോക്കൂ. രുചി,
ശബ്ദം, ചൂട്, തണുപ്പ്, സ്പർശം അല്ലെ, ഇതേപോലെ വേദന, മർദ്ദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രകാശം അല്ലെ, പ്രകാശത്തോട് ജീവികൾ പ്രതികരിക്കും. പ്രകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാഴ്ച എന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രകാശത്തോട് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ജീവികൾ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, അറിയുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് കാരണമായ, പ്രതികരിക്കാൻ കാരണമായ ഈ ഘടകങ്ങൾക്കൊരു പേര് പറയും. ഉദ്ദീപനം എന്നാണ് അതിന് പറയുന്ന പേര്. ഉദ്ദീപനം, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമായ ഘടകങ്ങളെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദീപനങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ചുറ്റുപാടിൽ നിന്നുള്ള ഘടകങ്ങളോട് മാത്രമാണോ ജീവികൾ പ്രതികരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തു നിന്ന് ചിലപ്പോൾ ഉദ്ദീപനങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാറുണ്ട് അല്ലേ. അത്തരത്തിലൊരു ഉദ്ദീപനമാണ് വിശപ്പ്. വിശപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വികാരമാണല്ലോ. അപ്പൊ നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്? നമ്മൾ വേഗം പോയി പ്ലേറ്റ് എടുക്കും, ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മളുടെ വിശപ്പടക്കും അല്ലെ. അതുപോലെ ശരീരത്തിനകത്തു നിന്നും ഉദ്ദീപനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം ഉദ്ദീപനങ്ങൾക്കാണ് ആന്തരിക ഉദ്ദീപനങ്ങൾ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്ദീപനങ്ങൾ ശരീരത്തിന് വെളിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ്. പ്രകാശം, ചൂട്, തണുപ്പ്, രുചി, സ്പർശം, ഇതെല്ലാം, ശബ്ദം. അപ്പൊ അത്തരം ഉദ്ദീപനങ്ങളെ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങള്, ഞാനിവിടെ ഒരു പട്ടിക കൊടുക്കുന്നുണ്ട്, നിങ്ങളെ നോട്ട്ബുക്കിൽ അതൊന്ന് പൂർത്തിയാക്കാൻ നോക്കുക. എന്താണ് ആന്തരിക ഉദ്ദീപനങ്ങൾ, എന്താണ് ബാഹ്യ ഉദ്ദീപനങ്ങൾ, അതൊക്കെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ശരീരത്തിന് എന്ത് സംവിധാനമാണ് ഉള്ളതെന്നാണ്. അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രം നോക്കൂ, നമ്മുടെ നാക്കിന്റെ ചിത്രം. ഇതില് നോക്കിയാൽ രുചി അറിയാൻ നമ്മുടെ നാക്കിൽ എന്ത് സംവിധാനമാണ് ഉള്ളത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, നാക്കിന്റെ ഉപരിതലത്തില് രുചിയുടെ മുകുളങ്ങളുണ്ട്, രുചി സ്വാദുമുകുളങ്ങളുണ്ട്. അതുപോലെ കാഴ്ച എന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാൻ നമ്മുടെ കണ്ണില് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്? അത് വിശദമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ചെറിയ മുൻ ക്ലാസ്സുകളില് ഒരു കണ്ണിന്റെ ഉള്ളിൽ പ്രകാശത്തെ സ്വീകരിക്കാനും പ്രകാശത്തെ ഇമേജ് പ്രതിബിംബം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു പാളി ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്, റെറ്റിന അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളിലും ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ള സവിശേഷമായ കോശങ്ങളുണ്ട്. ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, സ്വീകരിച്ച് അതിനെ ഒരു പ്രത്യേക സന്ദേശമാക്കി മാറ്റാൻ കഴിവുള്ള അത്തരം സവിശേഷ കോശങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയാം. അപ്പൊ ഗ്രാഹികൾ എവിടെയെല്ലാം കാണപ്പെടുന്നുണ്ട്? നമ്മുടെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളിലും ഗ്രാഹികളുണ്ട്. ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നറിയാലോ. അപ്പൊ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളിലും ഇത്തരത്തില് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനും അവയെ സവിശേഷമായ സന്ദേശങ്ങളാക്കി മാറ്റാനും കഴിവുള്ള പ്രത്യേക കോശങ്ങളുണ്ട്. അവയ്ക്കാണ് എന്ത് പേര് പറയുന്നത്? ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഗ്രാഹികൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മള് ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? പോരാ. അപ്പോ നീ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നമ്മൾ എണീക്കുന്നു, ഓടുന്നു, കിടക്കുന്നു, നമ്മൾ വർത്തമാനം പറയുന്നു, ജോലികൾ ചെയ്യുന്നു, കാണുന്നു, കേൾക്കുന്നു, ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? തീർച്ചയായും മസ്തിഷ്കമാണ്, അറിയാലോ. അപ്പോ ഈ ഗ്രാഹികൾ ഉദ്ദീപനം സ്വീകരിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പ്രതികരണങ്ങൾക്ക് നമുക്ക് സാധിക്കുന്നില്ല. മറ്റ് ഏതൊക്കെ ഭാഗങ്ങളാണ് അതിനിടയിൽ പ്രവർത്തിക്കുന്നത്? ചിത്രീകരണം നോക്കിയിട്ടൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. ഇപ്പോ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കൈയുടെ തുമ്പത്ത് നിന്ന് ഒരു ഉദ്ദീപനം എങ്ങനെയായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലും മസ്തിഷ്കത്തിലും എത്തിച്ചേരുന്നത്? എന്തൊക്കെ ഭാഗങ്ങളാണ് അതിന് സഹായിക്കുന്നത് കാണാം അല്ലെ. നാഡികൾ കണ്ടില്ലേ. അപ്പൊ ഗ്രാഹികളിൽ നിന്നും സ്വീകരിച്ച ഉദ്ദീപനം നാഡികൾ എവിടെ എത്തിക്കുന്നുണ്ട്? സുഷുമ്നയിൽ എത്തിക്കുന്നുണ്ട്. എവിടെയാണ് സുഷുമ്ന എന്നറിയാലോ? നട്ടലിനുള്ളിലൂടെ കടന്നു പോകുന്ന തലച്ചോറിന്റെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡിയാണ് സുഷുമ്ന. അപ്പൊ സുഷുമ്നയിൽ എത്തിക്കുന്നു. സുഷുമ്നയിൽ നിന്നും ആ മെസ്സേജ് എവിടെ എത്തണം? മസ്തിഷ്കത്തിലെത്തണം. അപ്പോൾ മാത്രമേ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ആ പ്രതികരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാനും പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഏതെല്ലാം അവയവങ്ങൾ കൂടി ചേർന്നാണ്? ഗ്രാഹികൾ, നാഡികൾ, സുഷുമ്ന, മസ്തിഷ്കം. ഇത്രയും അവയവങ്ങൾക്ക് ഒരുമിച്ച് പറയുന്ന പേരാണ്, ഇത്രയും ഭാഗങ്ങൾക്ക് ഒരുമിച്ച് പറയുന്ന പേരാണ് നാഡീവ്യവസ്ഥ. അപ്പൊ നമ്മുടെ നാഡീവ്യവസ്ഥയാണ് മിക്ക ജീവികളിലും
നട്ടലുള്ള ഉയർന്ന തരത്തിൽപ്പെട്ട മിക്ക ജീവികളിലും നാഡീവ്യവസ്ഥയാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാനും പ്രതികരിക്കാനും അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നാഡീവ്യവസ്ഥയുടെ ഭാഗം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെല്ലാം കോശങ്ങളെ കൊണ്ടാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.